നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ഉടുപ്പുമായിട്ടായിരിക്കും, അതിനും ഉണ്ട് കഥ പറയുവാൻ. ഈ ഷർട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഷർട്ടാണ്. ഈ ഷർട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഷർട്ടാണ്. കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു നേരത്തെ, ചില വണ്ണമൊക്കെ ആഹാര ക്രമീകരണത്തിലൂടെ കറക്റ്റായിട്ട് സ്യൂട്ടായി. 10 kg എനിക്ക് കുറയ്ക്കുവാൻ കഴിഞ്ഞു. അപ്പൊ ഇത് കറക്റ്റ് സ്യൂട്ടായി പഴയ ഷർട്ട്. ഈ ഷർട്ട് ഉപയോഗിച്ചാണ് ഞാന് ശിവപ്രസാദ് ചെയ്ത ഒരു ഡോക്യുമെന്ററിയിൽ ഒരു കല്യാണ സമയത്ത് വന്നിരിക്കുന്ന ഒരു ഒരു അഡ്വർടൈസ്മെന്റ് ഡോക്യുമെന്ററിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഇത് തന്നെ ഈ ഷർട്ട് ഉപയോഗിച്ചാണ് ഞാൻ പരിണാമത്തില് അടൂർ കടുവാക്കളും ആനിസാറിന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന റിപ്പോർട്ടുകൾ പറയുമ്പോൾ 1992 കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഷർട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നു. ഒന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങള് ഒരു യൂട്യൂബ് ചാനൽ, ലോകം എമ്പാടും കാണുന്ന ഒരു ചാനലാണിത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വാട്ട് ഐ ആം, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്ന് മറ്റുള്ളവരെ കൂടെ അറിയിക്കാന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചില കാര്യങ്ങൾ, ഇപ്പം നമ്മൾ COVID-19 എന്ന മാരകമായ പകർച്ചവ്യാധിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണല്ലോ. ആ അതേ സമയത്ത് തന്നെ പേഴ്സണൽ ശുദ്ധിയെക്കുറിച്ച്, പേഴ്സണൽ ഹൈജീനെ കുറിച്ചൊക്കെ നമ്മൾ പല ബ്ലോഗ്സുകളും പല ഇതും നമ്മൾ കാണുന്നൊക്കെ സംസാരിക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയട്ടെ, ചില ഇതൊരു വേറൊരു എക്സ്പീരിയൻസാണ്. ഓയിലി ഫേസ് ഉള്ള ആൾക്കാര് പിന്നെ ഓയിലിട്ടാൽ മുഖക്കുരു, എനിക്ക് മുഖക്കുരു വരും, നേരത്തെ മുഖക്കുരു വരുമായിരുന്നു. ഞാൻ ഓയിൽ ഉപയോഗിക്കുന്ന ആളല്ല, എനിക്ക് ഓയിൽ ഉപയോഗിച്ചാൽ അപ്പൊ എനിക്ക് മുഖക്കുരു വരും. ഓയിലി സ്കിൻ ആണെന്നെ. ഒരു അഡീഷനും ഇല്ല എന്റെ അപ്പിയറൻസിൽ. ഞാൻ ഈ തലയിൽ എന്റെ റിയൽ എയർ ആണ്, ഞാൻ കളർ ചെയ്യാറില്ല. പരപ്പായിട്ടുണ്ട് 1966 April 12 എന്ന എന്റെ ജന്മദിനം, അതായത് ഇപ്പം കമ്മിങ് സൂൺ 12 എനിക്ക് 54 വയസ്സ് തികയും. 54 years ഞാൻ ഒരു പെയിന്റും ഉപയോഗിച്ചിട്ടില്ല. ഞാന് ബ്ലാക്ക് ചെയ്യുന്ന ആളല്ല. വാട്ട് അയാം അയാം, പൗഡർ നോ ഉപയോഗിക്കുന്നില്ല, പെർഫ്യൂം ഷർട്ട് മാറി മാറി ഉപയോഗിക്കും, പെർഫ്യൂംസ് ഉപയോഗിക്കില്ല, കളറിങ് എയർ ഡൈ ഉപയോഗിക്കില്ല. ഓയിൽ തലയിൽ എണ്ണ തേക്കില്ല. 6 മാസത്തിൽ ഒരിക്കൽ വല്ലപ്പോഴും നല്ലപോലെ നല്ലെണ്ണ ഉപയോഗിച്ച് പിന്നെ കുരുമുളക് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. കുരുമുളക് ഇത് വറുത്ത് ചൂടാക്കി, എണ്ണ നല്ലെണ്ണ ചൂടാക്കി ദേഹം മുഴുവൻ തേച്ച് ഒരു കുളിക്കുന്നു. ആ രീതിയുണ്ട്, അത് കഴിഞ്ഞ് ഇടപ്പിടയ്ക്ക് ചെയ്യും. അത് ഹെൽത്തിൻ്റെ. എനിക്കിവിടെ മെഡിക്കൽ കാർഡുണ്ട്,
ഈ മെഡിക്കൽ കാർഡ് നോ യൂസ്. പകർച്ചവ്യാധി ലോകമെമ്പാടും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുക, 24 വർഷമായി സൗദി അറേബ്യയിൽ ഒരു ദിവസം പോലും എനിക്ക് ദൈവം എന്നെ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുവാനുള്ള സാഹചര്യം നൽകിയിട്ടുണ്ട്. ഞാൻ ഈ മെഡിക്കൽ കാർഡ് ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. എൻ്റെ ദൈവം അതിനുള്ള ഇതുണ്ടായി. ഞാൻ ആഹാരം ഹോട്ടലിൽ ആഹാരം കഴിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം ഇല്ലാത്ത എന്തെങ്കിലുമുള്ള ഒരു ഒഴിവാക്കാറുമില്ല. ഇടയ്ക്ക് ക്യാഷ് വല്ലപ്പോഴും മാത്രം, എന്നാലത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഏത് ആഹാരവും പ്രശ്നമില്ല, കഴിക്കും. സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കും. എല്ലാ ആഹാരവും ഉണ്ടാക്കാൻ അറിയാം. 24 1 25 വർഷം പ്രവാസ ജീവിതം അല്ല, ഒരു വർഷം ബൻസ്വാര രാജസ്ഥാനിലെ ന്യൂ ലുക്ക് സെൻട്രൽ സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനായും ഉണ്ടായിരുന്നു. അതുപോലെ തിരുവല്ലയിലെ ജോസീസ് കേറ്ററിംഗ്സ് കൊച്ചായന്റെ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് അക്കൗണ്ടന്റ് ആയി ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോസീസ് കേറ്ററിംഗ്സിന്റെ തന്നെ ഒരു ഒരു യൂത്ത് കോറസ് ഉണ്ടായിരുന്നു. ക്രിസ്തീയ ഗാനങ്ങൾ, ക്രിസ്മസ് ഗാനങ്ങൾ അകത്തുപെട്ടി. അവരുടെ കൂടെ യൂത്ത് കോറസിലെ മെമ്പറായിരുന്നു ഞങ്ങൾ, ഞാനായിരുന്നു. അവിടെ മെയിൽ വോയിസ്, ഫസ്റ്റ് ടെനർ, സെക്കൻഡ്, ഫസ്റ്റ് ബേസ്, സെക്കൻഡ് ബേസ്, ടെനർ ഓൾട്ടോ ഇല്ല. ഞങ്ങൾ സ്റ്റാഫ് നോട്ടേഷനൊക്കെ നോക്കി എല്ലാ വർഷവും ബാംഗ്ലൂര് ബാംഗ്ലൂർ അവർക്ക് ഓസീസിന്റെ ഹോട്ടൽ കൂടെ പോയി അവരുടെ സ്പോൺസർഷിപ്പിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് നോക്കുകയും ഗാനമേള ഗ്രൂപ്പുകൾ കൊണ്ടുവരുന്ന സ്വഭാവ കൊച്ചാറുണ്ടായിരുന്നു. ജോസീസിന്റെ ഓണർ ഹൃദയം മരിച്ചുപോയി. കൊച്ചല്ല ജോസീസ് കേറ്ററിംഗ് അഞ്ചാടി സെലിബ്രൻറ്റ് സിംഗേഴ്സ് എന്നുള്ള അമേരിക്കൻ ഒക്കെ നല്ല പ്രോഗ്രാംസ് ഒക്കെ നടത്തി. അങ്ങനെ മ്യൂസിക്കിനോട് സംഗീതത്തോടൊക്കെ വളരെ ഇഷ്ടമുള്ളായിരുന്ന ഒരാളായിരുന്നു ജോസീസ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കുറെ കാലം കഴിഞ്ഞു. അപ്പം വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആഹാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, മനുഷ്യന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. വിസ്താരം ചെറിയൊരു ഐറ്റം ഉള്ളെങ്കിലും രണ്ടോ ഐറ്റം ഉള്ളെങ്കിലും അത് സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കുന്നതാണ് ഇപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. കൂടുതലും കഴിവതും സിറ്റുവേഷൻസിൽ ഹോട്ടലിലെ നല്ല ഹോട്ടലിൽ പോയി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് കഴിക്കുന്നവർക്ക് എതിർത്ത് പറയുന്നതല്ല എൻ്റെ അനുഭവം. എല്ലാ ആഹാരവും സ്വന്തമായിട്ട് കഴിക്കും കുറെ കാലമായിട്ട്. അതുപോലെ തിരുവല്ലയിലാണെങ്കിലും ശിവപ്രസാദ് കവീരനൊരാളിനെ പരിചയപ്പെടുവാൻ അന്ന് എനിക്ക് കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പല സ്ഥലങ്ങളിലും പലരെയും കാണാൻ അദ്ദേഹത്തിന് ഇനിയും വീട്ടിൽ പരിചയമുള്ളവരുടെ ഒരു ലിസ്റ്റ് അത് അപാരമാണ്. പുള്ളി പൂന ഫിലിം സ്കൂളിൻ്റെ ഡയറക്ഷൻ്റെ പ്രൊഫസറായിരുന്നു. തുടർന്ന് വന്നതിന് ശേഷം അദ്ദേഹം പല വർക്കുകൾ സിനിമകൾ പലതും ചെയ്തു. വേമ്പനാടിന് സ്പെഷ്യൽ ജൂറി ഇന്റർനാഷണൽ അവാർഡ്. അതിനുശേഷം അദ്ദേഹം ചെയ്ത ഗൗരി ടി പത്മനാഭന്റെ വർക്ക് സിനിമ, അതിനുശേഷം പല സിനിമകളിൽ ചെയ്തു. പരിണാമം സീരിയല്, ഉമംഗോലിസ് ടെലിഫിലിമ്, മുഖമുര, പിന്നെ ഡോക്യുമെന്ററി തകഴി ശിവശങ്കര പ്രസാദ്, ശിവശങ്കര പിള്ളയുടെ ഓർമ്മയുടെ തീരങ്ങളിൽ ഡോക്യുമെന്ററി, അതിന് ദേശീയ അവാർഡ്,
അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഞാൻ. അക്കൂട്ടത്തില് കൂടെ ഉണ്ടായിരുന്ന അജയ് അസോസിയേറ്റ് ഡയറക്ടർ കൊച്ചുമോൻ, പിന്നെ ഉണ്ടായിരുന്ന അസോസിയേറ്റ് ദിവസത്തിന്റെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ ശ്രീകാന്ത് മുരളി, പിന്നെ തകഴി ഡോക്യുമെന്ററിക്ക് വേണ്ടി പരിചയപ്പെട്ട നമ്മുടെ മാധവി കുട്ടി, അത് കൊണ്ടുപോയി അത് കുട്ടിയെ പരിചയപ്പെടാനും, അതുപോലെ തന്നെ നമ്മുടെ ഊർമിള ഉണ്ണി ചെയ്ത ഒരു ഒരു ഡോക്യുമെന്റ് ഒരു 5-minute ഡോക്യുമെന്റ് സോങ് കവി അമ്പലത്തിലേക്ക് എടുത്ത് അതിന്റെ ക്യാമറ ചെയ്തത് അശ്വിനി കൗൾ, ബൈബിളിറ്റി ഡോക്യുമെന്റ് ഒക്കെ ചെയ്തതാണ്. പിന്നെ അഡ്വർടൈസിംഗ് വർക്കുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ആ ജുബസാദ് സാറുമായിട്ട് പറ്റുള്ള പരിധി എനിക്ക് സംസാരിക്കും. ഊർമിള ഉണ്ണിയുടെ ഭവനം സന്ദർശിക്കുവാൻ ഹോസ്പിറ്റലിൽ അവരുടെ ഹോസ്പിറ്റലായിരുന്നു, അവിടെ പോയി കാണുവാൻ. പിന്നെ നമ്മുടെ അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ആ ഒരു ബന്ധത്തിലൂടെ സാധിച്ചു. മറ്റൊരു കാര്യം, എല്ലാ മനുഷ്യർക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ചില സ്പീഡ്, പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം. ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഓരോ ബന്ധങ്ങൾ, ചെറുപ്പകാല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, സോറി 5 വരെ പഠിച്ച, 4 ക്ലാസ് വരെ പഠിച്ച എൻ്റെ പ്ലാക്കുമൺ, പത്തനംതിട്ട ജില്ലയിലുള്ള പ്ലാക്കുമൺ സ്കൂളിൽ, അവിടെ എൻ്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിട്ടുണ്ടായിരുന്ന ചിലകൻ ചേട്ടൻ്റെ മകൻ